please subscribe and don't forget to press the bell icon to get notified whenever we upload a new video. മുൻമന്ത്രി എ കെ ശശീന്ദ്രനെതിരായ ഫോൺ കെണി വിവാദത്തിലെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. ദൃശ്യമാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സംവിധാനം വേണമെന്ന് റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. സമഗ്രമായ റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നതെന്ന് ജസ്റ്റിസ് പി എസ് ആന്റണി പറഞ്ഞു. ദൃശ്യമാധ്യമങ്ങൾ കച്ചവട താൽപര്യത്തോടെ പ്രവർത്തിക്കരുതെന്നും പി എസ് ആന്റണി പറഞ്ഞു. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മൾ എല്ലാ കാര്യങ്ങളും പരിശോധിച്ചിട്ട് ഒരു സമഗ്രമായിട്ടുള്ള റിപ്പോർട്ട്, അതായത് ഒരു 405 പേജുണ്ട് റിപ്പോർട്ട്, രണ്ട് വാല്യങ്ങളിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 19 ചാപ്റ്ററുണ്ട്, 11 അനുബന്ധങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്മീഷൻ മുമ്പാകെ വന്ന എല്ലാ കാര്യങ്ങളും വളരെ സമഗ്രമായിട്ട് വിലയിരുത്തിയിട്ടുണ്ട്. ശശീന്ദ്രൻ കുറ്റബോധനായാൽ തന്നെ അദ്ദേഹം ധാർമ്മികമായി ചെയ്തത് ശരിയാണെന്നൊരു ജഡ്ജ് എന്ന രീതിയിൽ അങ്ങേക്ക് പറയുന്നു? ഇല്ല, അതെനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഞാൻ ധാർമ്മികമായിട്ട് ഞാൻ അതിനെ വിലയിരുത്താൻ ഞാൻ ആളല്ല. മീഡിയ ഷുഡ് ബി ഗൈഡഡ് ബൈ പബ്ലിക് ഇൻട്രസ്റ്റ്, നോ കൊമേഴ്സ്യൽ ഇൻട്രസ്റ്റ്. ആ ഒരു പ്രമേയമാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ തൽക്കാലം നമുക്ക് ചെയ്യാവുന്നത് ഈ പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യയെ ഒരു മീഡിയ കൗൺസിൽ ഓഫ് ഇന്ത്യ ആയിട്ട് കൺവെർട്ട് ചെയ്യാൻ പറ്റും, ഒരു അമെൻഡ്മെൻറ്റിൽ കൂടെ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് പിന്നെ ഇൻ ദ ഷോർട്ട് റൺ, അതാണ് ഞാൻ ശുപാർശ ചെയ്തിരിക്കുന്നത്. വീണ്ടും മന്ത്രിയാകുന്ന കാര്യം ഈ ഘട്ടത്തിൽ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ലെന്ന് മുൻമന്ത്രി എ കെ ശശീന്ദ്രൻ. മന്ത്രിസഭാ പുനഃപ്രവേശനത്തിൽ തീരുമാനമെടുക്കേണ്ടത് മുന്നണിയാണ്. ഫോൺ കെണി കേസിൽ ജസ്റ്റിസ് പി എസ് ആന്റണി കമ്മീഷൻ റിപ്പോർട്ട് പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. പാർട്ടിയുടെ തീരുമാനം എന്തായാലും അത് അംഗീകരിക്കുന്ന പ്രവർത്തകനാണ് താനെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു. അല്ല, കമ്മീഷൻ അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എന്തായാലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടാകുമല്ലോ. ആ നിഗമനം എന്താണ് എന്ന് അറിയുന്നതിന് മുമ്പ് ആശ്വാസം കൊള്ളാനോ നിരാശപ്പെടാനോ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടോ? കമ്മീഷൻ എൻ്റെ പ്രവർത്തനവുമായി ഞാൻ നല്ല നിലയിലാണ് സഹകരിച്ചിട്ടുള്ളത്. അവർ ആവശ്യപ്പെട്ട ഘട്ടങ്ങളിലെല്ലാം കമ്മീഷൻ്റെ മുമ്പാകെ ഹാജരായിട്ടുണ്ട്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ കമ്മീഷൻ്റെ മുമ്പാകെ നല്ല നിലയിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മന്ത്രി ഈ സഭയിലെ എൻ സി പിയുടെ ഒഴിവിൽ അടുത്ത മന്ത്രി ആര് എന്നത് സംബന്ധിച്ച് എൻ്റെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും എല്ലാം ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അതങ്ങനെയേ ഉണ്ടാവുള്ളൂ. ഞാൻ അങ്ങനെ സംഘടനാ നടപടികൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന ഒരു ചെറിയ പ്രവർത്തകനാണ്. എ കെ ശശീന്ദ്രന് മന്ത്രിസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ തടസ്സമില്ലെന്ന് എൻ സി പി സംസ്ഥാന പ്രസിഡന്റ് ടി പി പീതാംബരൻ മാസ്റ്റർ. ഫോൺ കിണി വിവാദത്തിൽ എ കെ ശശീന്ദ്രന് ക്ലീൻ ചിറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. ജുഡീഷ്യൽ റിപ്പോർട്ടിൽ മുഖ്യമന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടത്. രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയുമെന്നും പീതാംബരൻ മാസ്റ്റർ ഡൽഹിയിൽ പറഞ്ഞു. ശ്രീ ശശീന്ദ്രൻ രാജിവെച്ചതിനെ തുടർന്നിട്ട് ഒരു എൻക്വയറി കമ്മീഷൻ നിയമിച്ചിട്ടുണ്ടായിരുന്നു. അതുമേൽ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ട്. ശശീന്ദ്രനെ പറ്റി വേറെ ഹർഡിലും കൂടി അതിനകത്ത് ഒരു കേസ് കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതും ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ക്ലിയർ ആകുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ശശീന്ദ്രൻ പിന്നെ ക്ലീനായി വന്നാൽ ശശീന്ദ്രനെ വീണ്ടും മന്ത്രിയാകാൻ യാതൊരു തടസ്സമില്ല. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിയാകാൻ ശശീന്ദ്രന് കഴിയും. ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി വി വി വിനോദും ഒപ്പം ജെ സതീഷ് കുമാറും ചേരുന്നുണ്ട്. ആദ്യം വിനോദിലേക്ക്. വിനോദ്, ദൃശ്യമാധ്യമങ്ങളെ നിയന്ത്രിക്കാൻ സംവിധാനം വേണം എന്നാണ് കമ്മീഷൻ ആവശ്യപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്നതിനെ കുറിച്ചുള്ള സൂചനകളെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? രേണുക, രണ്ട് വാല്യങ്ങളിലായി 405 പേജും 19 അധ്യായവുമുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് വാണിജ്യ താല്പര്യമനുസരിച്ചുള്ള മാധ്യമങ്ങളുടെ പ്രവർത്തനം നിയന്ത്രിക്കണം എന്ന് തന്നെയാണ്. പ്രസ് കൗൺസിൽ ഓഫ് ഇന്ത്യ മീഡിയ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന തരത്തിലേക്ക് മാറ്റണമെന്നും കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. അതേസമയം ശശീന്ദ്രന്റെ ധാർമ്മികത സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി അക്കാര്യം വിലയിരുത്താൻ താൻ ആളല്ല എന്ന കാര്യമാണ്. പൂർണ്ണമായും ഈ മാധ്യമങ്ങളുടെ പ്രവർത്തനം ശരിയല്ല എന്നൊരു കണ്ടെത്തൽ തന്നെയാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. പ്രത്യേകിച്ച് ഈ പരാതിക്കാരിയായ പെൺകുട്ടി ഒരു ഘട്ടത്തിൽ പോലും കമ്മീഷന് മുന്നിൽ മൊഴി നൽകാൻ എത്തിയിരുന്നില്ല, ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഹാജരായിരുന്നില്ല. അതോടൊപ്പം തന്നെ കമ്മീഷന് മുന്നിൽ ഒറിജിനൽ ടേപ്പ്, ശബ്ദരേഖയുടെ ശരിപ്പകർപ്പ് എത്തിയിരുന്നുമില്ല. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ശശീന്ദ്രന് അനുകൂലമായ സ്ഥിതി ഉണ്ടാക്കിയിട്ടുണ്ട്.
എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഒരു ജനപ്രതിനിധി പാലിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതിൽ എന്തെങ്കിലും ജാഗ്രത കുറവുണ്ടായോ എന്നത് സംബന്ധിച്ചുള്ള പരാമർശം ഈ റിപ്പോർട്ടിലുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തതയില്ല. അതേസമയം ധാർമ്മികമായ കാര്യത്തിൽ താൻ അഭിപ്രായം പറയുന്നില്ല എന്നാണ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നാളത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിലേക്ക് ഞാൻ വരാം. വിനോദ് തുടരുക. ജെ സതീഷ് കുമാർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ തത്സമയം ചേരുന്നുണ്ട്. സതീഷ്, ഇതിൽ ഇനി എ കെ ശശീന്ദ്രന്റെ ഭാവി എന്ത് എന്നതാണ് നമുക്ക് അറിയേണ്ടത്. പാർട്ടിയാണ് തീരുമാനമെടുക്കുന്നത്. ഈ ഘട്ടത്തിൽ ഇക്കാര്യങ്ങളൊന്നും പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല എന്ന് ശശീന്ദ്രൻ പറയുന്നു. ടി പി പീതാംബരൻ മാസ്റ്റർ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തുകയുണ്ടായി. എന്ത് സൂചനയാണ് അദ്ദേഹം നൽകുന്നത്? രേണുക, ഇന്ന് രാവിലെ ടി പി പീതാംബരൻ മാസ്റ്റർ ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഡൽഹിയിൽ ശരത് പവാറിന്റെ വസതിയിൽ ഏതാണ്ട് ഒരു മണിക്കൂറോളം നീണ്ടുനിന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പീതാംബരൻ മാസ്റ്റർ തന്നെ പറഞ്ഞത് എൻ സി പിക്ക് ഒരു തടസ്സവുമില്ല, എ കെ ശശീന്ദ്രൻ കുറ്റവിമുക്തനാകുകയാണെങ്കിൽ അദ്ദേഹം വീണ്ടും മന്ത്രിയാകുന്നതിൽ എൻ സി പിക്ക് തടസ്സമില്ല. അതായത് എൻ സി പി എ കെ ശശീന്ദ്രൻ കുറ്റവിമുക്തനാകിയാൽ അദ്ദേഹം വീണ്ടും മന്ത്രിയാകുന്നതിനുള്ള പച്ചക്കൊടി കാണിച്ചിരിക്കുന്നു. എൻ സി പി കേന്ദ്ര നേതൃത്വം, ശരത് പവാർ അടക്കമുള്ള കേന്ദ്ര നേതാക്കൾക്ക് ഇതിൽ എതിർപ്പില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു. ഇനി അറിയേണ്ടത് ജുഡീഷ്യൽ കമ്മീഷൻ എ കെ ശശീന്ദ്രനെ കുറ്റവിമുക്തനാക്കുമോ. അങ്ങനെ ആക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഇനി കേന്ദ്രമന്ത്രി വീണ്ടും മന്ത്രിസഭയിലേക്ക് എത്തണമോ എന്ന കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ എൽ ഡി എഫും എല്ലാം ആയിരിക്കും. അതിൽ ധാർമ്മികതയുടെ വിഷയം, ഇനി ഒരിക്കൽ കൂടി എ കെ ശശീന്ദ്രൻ കോടതിയിൽ കുറ്റവിമുക്തനായാൽ പോലും അദ്ദേഹം മന്ത്രിസഭയിലേക്ക് തിരിച്ചെത്തുന്നതിൻ്റെ ധാർമ്മികത എന്ന ഒരു ചോദ്യം നമ്മൾ പീതാംബരൻ മാസ്റ്ററോട് ചോദിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് പൊതുജനങ്ങൾക്കറിയാം എ കെ ശശീന്ദ്രൻ കുറ്റക്കാരനല്ല എന്ന്. അതായത് സാധാരണ ജനങ്ങൾക്കെല്ലാം അദ്ദേഹം കുറ്റം ചെയ്തിട്ടില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ എ കെ ശശീന്ദ്രൻ വീണ്ടും മന്ത്രിയായി വരുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് എൻ സി പിയുടെ നിലപാട്. അതേ നിലപാട് ഇനി സി പി എം അടക്കമുള്ള ഇടതുമുന്നണിയിലെ മറ്റു പാർട്ടികൾ അംഗീകരിക്കുമോ? മുഖ്യമന്ത്രിയും അതേ നിലപാട്, ധാർമ്മികതയിൽ ഒരു പ്രശ്നവുമില്ല എന്ന് അംഗീകരിക്കുമോ? അങ്ങനെയെങ്കിൽ എത്ര നാൾ കൂടി എ കെ ശശീന്ദ്രൻ മന്ത്രിയാകുന്നതിന് കാത്തിരിക്കേണ്ടി വരും? തുടങ്ങിയ ചോദ്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. തീർച്ചയായും വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, സോളാർ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം അതിൽ നിയമോപദേശം തേടി എന്ത് നടപടികൾ സ്വീകരിക്കണം എന്നതൊക്കെ ആലോചിച്ചതിന് ശേഷമാണ് മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി അക്കാര്യങ്ങൾ വിശദീകരിച്ചത്. സമാനമായ നിലപാട് തന്നെ ഈ കാര്യത്തിലും സ്വീകരിക്കുമോ, അതോ വളരെ പെട്ടെന്ന് തന്നെ ഇതിന്റെ ഉള്ളടക്കം എന്ത് എന്നത് സംബന്ധിച്ച് ഇനി സർക്കാർ എങ്ങനെ നീങ്ങുന്നു എന്നത് സംബന്ധിച്ച് അറിയാൻ സാധിക്കുമോ? സോളാർ റിപ്പോർട്ടിന്റെ അത്ര കണ്ട് വിവാദത്തിലേക്ക് ഈ റിപ്പോർട്ട് പോകുമോ എന്നതിൽ നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. കാരണം മുൻ മുഖ്യമന്ത്രി അടക്കം ഏതാണ്ട് കഴിഞ്ഞ മന്ത്രിസഭയിലെ 6 പേർ ഉൾപ്പെട്ടതാണ് സോളാർ കേസ്. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് ശിവരാജൻ വലിയ പഴി കേൾക്കുന്നുണ്ട്. ഇപ്പോഴും അദ്ദേഹം വിമർശനം കേട്ടുകൊണ്ടിരിക്കുന്നു. ഈ ചോദ്യം നമ്മൾ ജസ്റ്റിസ് ബി എസ് ആന്റണിയോടും ചോദിച്ചു. തന്റെ റിപ്പോർട്ടിൽ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കയില്ല, ഏതെങ്കിലും തരത്തിൽ വിമർശനം ഉയരുമെന്ന് കരുതുന്നില്ല, പൂർണ്ണ സംതൃപ്തിയുണ്ട് ഈ റിപ്പോർട്ടിൽ എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ വലിയ ചർച്ചകൾക്ക് ഇട നൽകും. കാരണം സോളാർ കമ്മീഷൻ റിപ്പോർട്ട് വന്ന ശേഷം സർക്കാർ നിയമോപദേശം തേടുന്നു. മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനം വിളിച്ച് ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്കെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുക്കുമെന്ന് പറയുന്നു. അതിനുശേഷം വീണ്ടും നിയമോപദേശം തേടാൻ സർക്കാർ തയ്യാറാകുന്നു. അത്തരത്തിൽ വലിയ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് സോളാർ കമ്മീഷൻ റിപ്പോർട്ട് കടന്നുപോയെങ്കിൽ നാളത്തെ മന്ത്രിസഭാ യോഗം തന്നെ ശശീന്ദ്രനുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഡിസംബർ അവസാനം വരെ കമ്മീഷന് കാലാവധി ഉണ്ടായിരുന്നു. 1 മുൻപ് തിടുക്കപ്പെട്ടാണ് ഇപ്പോൾ ഈ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നിയമസഭാ സമ്മേളനം ചേരാനിരിക്കുന്നു. ഈ സഭാ സമ്മേളനത്തിൽ ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടായി ഇത് വരാനുള്ള സാധ്യതയുമുണ്ട്. അതിന് മുൻപ് തന്നെ സർക്കാരിന് വേണമെങ്കിൽ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കാം. ശശീന്ദ്രന് മന്ത്രിസഭയിലേക്ക് തിരിച്ചു വരാനുള്ള സാഹചര്യമുണ്ട്. അവിടെ ഏറ്റവും നിർണായകം ആകുന്നത് സി പി എമ്മിന്റെയും മുഖ്യമന്ത്രിയുടെയും ഇടതുമുന്നണിയുടെയും തീരുമാനം തന്നെയാണ്. തീർച്ചയായും മുഖ്യമന്ത്രിയുടെ തീരുമാനം തന്നെയായിരിക്കും നിർണായകമാകുക. നാളത്തെ മന്ത്രിസഭാ യോഗം നിർണായകമാണ്. ആ രീതിയിൽ നോക്കിയാൽ മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം വരുമോ, തീരുമാനം അതിനുശേഷം ഉടൻ തന്നെ അറിയാൻ കഴിയുമോ എന്നത് ഒരു വിഷയമായി നിൽക്കുന്നു. ധാർമ്മികത എന്ന ഒരു വിഷയവും നിലനിൽക്കുന്നുണ്ട്. എന്ത് സമീപനം ഇക്കാര്യങ്ങളിലൊക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു എന്നത് നിർണായകമാണ്. ജെ സതീഷ് കുമാറും വി വി വിനോദുമാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ത്യൻ നേവിയുടെ വിമാനം ഐലൻഡിന് സമീപം തകർന്നു വീണു. ടേക്ക് ഓഫിനിടെയാണ് സംഭവം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, പറയത്തക്ക അത്യാഹിതം ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ വലിയ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്ന നിലയിലാണ് ഈ അപകടത്തെ കണ്ടത്. കൂടുതൽ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? രേണുക,
രേണുക, ഒരു തലനാരിഴയ്ക്കാണ് ഒരു വലിയ ദുരന്തം വഴിമാറിപ്പോയത്. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് ഉപരാഷ്ട്രപതി കൊച്ചിയിൽ എത്തേണ്ടിയിരുന്നത്. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് ഇന്ത്യൻ നേവിയുടെ ആളില്ലാ വിമാനം തകർന്നു വീണത്. നേവിയുടെ വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വില്ലിംഗ്ടൺ ഐലൻഡിലെ ഈ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ ഇന്ധന ടാങ്കിന് സമീപമാണ് തകർന്നു വീണത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ 35 ഇന്ധനം നിറച്ച ടാങ്കുകളുണ്ട്. നാഫ്തലിൻ, പെട്രോളിയം, മെത്തനോൾ ഉൾപ്പെടെയുള്ള ഉള്ളവയാണ് ഇതിൽ നിറച്ചിരിക്കുന്നത്. എന്നാൽ ഭാഗ്യവശാൽ ഈ ഇന്ധനം ഇല്ലാതിരുന്ന ഒരു ടാങ്കിനോട് ഇടിച്ചാണ് ഈ വിമാനം ഇറങ്ങിയത്. ആളപായം ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രാഥമികമായി നേവിയിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിച്ചത് ഇത് യന്ത്രത്തകരാർ മൂലമാണ് ഈ വിമാനം ഇവിടെ ഇറങ്ങിയത് എന്നാണ് അറിയുന്നത്. നമുക്കറിയാം ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇവിടെ മുഴുവൻ മരങ്ങളാണ്. ഈ മരച്ചില്ലകളുടെ ഇടയിലൂടെയാണ് ഈ വിമാനം ഇവിടേക്ക് ഇടിച്ചിറങ്ങിയത് എന്നാണ് ദൃക്സാക്ഷികളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. നേവിയിൽ നിന്ന് പ്രാഥമികമായി അറിയുന്ന വിവരപ്രകാരം ഇതാണ് യന്ത്രത്തകരാർ മൂലമാണ് ഇറങ്ങിയത് എന്നാണ്. എങ്കിൽ കൂടിയും ഉപരാഷ്ട്രപതി വരുന്നതിന് മുന്നോടിയായുള്ള നിരീക്ഷണ പറക്കലിന് വേണ്ടിയായിരുന്നു ഈ ആളില്ലാ വിമാനം പറത്തിയിരുന്നത്, റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പറത്തിയിരുന്നത്. ഇതിൽ ഈ വിമാനമാണ് തകർന്നു വീണിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നേവിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിമാനം ഇവിടെ നിന്ന് നീക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഫയർഫോഴ്സിന്റെയും നേവിയുടെയും ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. പ്രാഥമികമായ അന്വേഷണവും നേവി ഇതോടനുബന്ധിച്ച് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയ ഒരു ദുരന്തം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. 12 മണിക്ക് ഉപരാഷ്ട്രപതി എത്തുന്നതിന് തൊട്ട് മുമ്പായിരുന്നു അപകടം ഉണ്ടായത്. സുവി വിശ്വനാഥ് വിവരങ്ങൾ നൽകിയത്. വലിയ സുരക്ഷാ വീഴ്ച ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നു. നേവിയുടെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ നേവിയുടെ വിമാനമാണ് വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപം തകർന്നു വീണത്. ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു കേരളത്തിലെത്തി. ഡാനിപ്പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റതിന് ശേഷം ആദ്യമായാണ് വെങ്കയ്യ നായിഡു കേരളത്തിലെത്തുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? രേണുക, അല്പം മുമ്പാണ് കൊച്ചി നാവികസേന വിമാനത്താവളത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു എത്തിച്ചേർന്നത്. അദ്ദേഹത്തിന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. ഒപ്പം തികച്ചും ഔദ്യോഗികമായി തന്നെ സേനാംഗങ്ങൾ ഉപരാഷ്ട്രപതിയെ ഗാർഡ് ഓഫ് നൽകിയാണ് സ്വീകരിച്ചത്. മന്ത്രി കെ ടി ജലീൽ, മേയർ സൗമിനി ജെയിൻ, അതോടൊപ്പം തന്നെ വൈസ് അഡ്മിറൽ എ ആർ കാർവേ തുടങ്ങിയവർ അദ്ദേഹത്തെ സ്വീകരിക്കാൻ എത്തിയിരുന്നു. അദ്ദേഹത്തിന് 2 ദിവസങ്ങളായി 3 പരിപാടികളാണ് ഇവിടെ ഔദ്യോഗികമായി ഉള്ളത്. ഇന്ന് വൈകിട്ട് 4 ഹോട്ടൽ ലെമറിൻ കൺവെൻഷൻ സെന്ററിൽ 11th ഇന്ത്യൻ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ഫോറം ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. പിന്നെ അദ്ദേഹത്തിന് 2 പരിപാടികൾ അവശേഷിക്കുന്നത് നാളെയാണ്. ബുധനാഴ്ച രാവിലെ 9:30 കടവന്ത്ര രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ കൊച്ചി നഗരസഭയുടെ സുവർണ ജൂബിലി ആഘോഷത്തിലും മുഖ്യാതിഥിയായി അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് ഒരു അടുത്ത പരിപാടി മറൈൻ ഡ്രൈവിലെ ഹോട്ടൽ താജ് ഗേറ്റ് വേയിൽ കൊച്ചിൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ 160th വാർഷികാഘോഷം നടക്കുന്നുണ്ട്. രാവിലെ 11 മണിയോടുകൂടിയാണ് ചടങ്ങ് നടക്കുക. ഇതിൽ ഈ ചടങ്ങിലും അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നു. ഇതേ 3 പരിപാടികളാണ് അദ്ദേഹത്തിന് ഉള്ളത്. 3 പരിപാടികളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. അദ്ദേഹം ഉപരാഷ്ട്രപതിയായി ചുമതലയേറ്റതിനു ശേഷം ആദ്യമായാണ് കേരളത്തിലെത്തുന്നത്. ഔദ്യോഗിക സ്വീകരണം സർക്കാർ നൽകിയിരിക്കുന്നു. ഡാനിപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഹാദിയുടെ അച്ഛൻ അശോകൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. ഹാദിയുടെ മൊഴി അടച്ചിട്ട കോടതിയിൽ കേൾക്കണമെന്നാണ് ആവശ്യം. സൈനബിയെയും സത്യസരണി ഭാരവാഹികളെയും വിളിച്ചു വരുത്തണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു. വിവരങ്ങളുമായി ഇ ആർ രാകേഷ് ചേരുന്നു. രാകേഷ്, അടച്ചിട്ട കോടതിയിൽ വാദം കേൾക്കണം എന്ന ആവശ്യം നേരത്തെ തന്നെ കോടതി തള്ളിയതാണ്. പിന്നെയും അതേ ആവശ്യം ഉന്നയിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹം കോടതിയെ സമീപിച്ചിരിക്കുന്ന സാഹചര്യം? രേണുക, വരുന്ന 27th ഹാദിയ കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നത്. അന്ന് ഹാദിയുടെ മൊഴി സുപ്രീം കോടതി രേഖപ്പെടുത്തും. ഇതിന് മുന്നോടിയായാണ് അച്ഛൻ അശോകൻ സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷയിലെ പ്രധാനപ്പെട്ട ആവശ്യം തുറന്ന കോടതിയിൽ മൊഴി രേഖപ്പെടുത്തരുത്, അതായത് അടച്ചിട്ട കോടതിയിൽ വേണം മൊഴി രേഖപ്പെടുത്താൻ. ജഡ്ജിമാരുടെയും അഭിഭാഷകരുടെയും സാന്നിധ്യം മാത്രമാണ് ഉണ്ടാവേണ്ടതെന്നും ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. സ്വാഭാവികമായും ഹാദിയ എന്താണ് കോടതി മുമ്പാകെ പറയുക എന്ന കാര്യം വ്യക്തമല്ല. ഈ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ കുടുംബാംഗങ്ങൾക്കെതിരെ പറയുകയാണെങ്കിൽ അത് മാധ്യമപ്രവർത്തകർക്കും മറ്റും കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഒഴിവാക്കുക തന്നെയായിരിക്കും ഈ ഹർജിയിലൂടെ പ്രധാനമായും ഈ അപേക്ഷയിലൂടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ്
അടച്ചിട്ട കോടതിയിൽ മൊഴി രേഖപ്പെടുത്തണമെന്ന് അച്ഛൻ അശോകൻ ഇപ്പോൾ കോടതിയിൽ അപേക്ഷ അനുകരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം സൈനവിയെയും സത്യസരണി ഭാരവാഹികളെയും കോടതി മുമ്പാകെ വിളിച്ചു വരുത്തണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതായത് പോപ്പുലർ ഫ്രണ്ടിന്റെ വനിതാ നേതാവാണ് സൈനബ, ഹാദിയെ മതം മാറ്റുന്ന സഹായിച്ചത് സൈനബയാണ്. ഒപ്പം തന്നെ സത്യസരണിയിൽ വെച്ചാണ് മതം മാറ്റ ചടങ്ങുകൾ നടന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ വിളിച്ചു വരുത്തണം, കാരണം നിർബന്ധിത മതപരിവർത്തനമാണ് നടന്നതെന്നും അശോകൻ ആരോപിക്കുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ പുതിയ അപേക്ഷ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ തവണ ഈ കേസ് വാദം കേൾക്കുമ്പോൾ തന്നെ തുറന്ന കോടതിയിൽ വാദം കേൾക്കരുതെന്ന ആവശ്യം അശോകന് വേണ്ടി ഹാജരായിരുന്ന അഭിഭാഷകർ ഉന്നയിച്ചിരുന്നെങ്കിലും അന്ന് കോടതി ഇക്കാര്യം അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പുതിയൊരു അപേക്ഷ നൽകിയിരിക്കുകയാണ്. ഏതായാലും 27-ാം തീയതി കേസ് പരിഗണിക്കും. അതിന് മുന്നോടിയായി തന്നെ ഈ അപേക്ഷ കോടതിയുടെ പരിഗണനയ്ക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അഭിഭാഷകരുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യത്തിൽ ഇളവ് തേടി നടൻ ദിലീപ് നൽകിയ അപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നു. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർത്തു. വിവരങ്ങളുമായി ശ്യാം ദേവരാജ് ചേരുന്നു. ശ്യാം, ജാമ്യ വ്യവസ്ഥയിൽ ഇളവ് നൽകുന്നതിനെ പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട്. ദിലീപിന്റെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാനുള്ള സാധ്യത എത്രമാത്രമാണ്? വിശദാംശങ്ങൾ എന്തൊക്കെ? ദിലീപ് നൽകിയ ജാമ്യാപേക്ഷയിൽ ഇളവ് നേടി ദിലീപ് നൽകിയ ഹർജി അല്പസമയത്തിനുള്ളിൽ ഹൈക്കോടതി പരിഗണിക്കും. ഇക്കാര്യത്തിൽ പ്രോസിക്യൂഷന്റെയും ദിലീപിന്റെ അഭിഭാഷകരുടെയും വാദം കേൾക്കുന്നതിന് ശേഷമാകും ഹൈക്കോടതി ഇത് സംബന്ധിച്ച തീരുമാനമെടുക്കുക. 29 തന്റെ ഉടമസ്ഥതയിലുള്ള ദേ ഫുഡ് റെസ്റ്റോറന്റ് ഉദ്ഘാടനം 29 ദുബായിൽ തീരുമാനിച്ചിട്ടുണ്ട്. കണങ്ങൾ പങ്കെടുക്കാൻ അനുവദിക്കണം. പരമാവധി 4 ദിവസം മുതൽ 1 ആഴ്ചക്കാലം വരെ ഇതിനായി പാസ്പോർട്ട് നൽകണം എന്നുള്ളതാണ് ദിലീപിന്റെ ആവശ്യം. ഈ ആവശ്യത്തിൽ ഈ ദിലീപിന്റെ ഈ അപേക്ഷയെ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള ദിലീപിന്റെ അപേക്ഷയെ പ്രോസിക്യൂഷൻ എതിർക്കും. അത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. സീൽ വെച്ച കഥകളിൽ അല്പസമയത്തിനുള്ളിൽ കോടതി ഈ കേസ് പരിഗണിക്കുന്ന സമയത്ത് സീൽ വെച്ച കഥകളിൽ ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ എതിർപ്പ് ഏത് സാഹചര്യത്തിൽ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് നൽകരുത് എന്ന കാര്യം ഈ ഹൈക്കോടതി അറിയിക്കുകയും ചെയ്യും. പ്രധാനമായും പ്രോസിക്യൂഷൻ സ്വീകരിക്കുന്ന നിലപാട് അതിന്റെ സാധൂകരണം ഇങ്ങനെയാണ്. അതായത് ജാമ്യം അനുവദിക്കുമ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ച വ്യവസ്ഥകൾ ലംഘിക്കാൻ ദിലീപ് നിരന്തരമായി ശ്രമിക്കുന്നു. പോലീസ് സംഘത്തിനെതിരെ പരാതി നൽകി അന്വേഷണത്തെ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിക്കുന്നുണ്ട്. കേസുമായി ബന്ധപ്പെട്ടവരെ സ്വാധീനിക്കാനും ദിലീപ് ശ്രമിക്കുന്നു. മജിസ്ട്രേറ്റിന് മുന്നിൽ മൊഴി നൽകാൻ നോട്ടീസ് ലഭിച്ചിട്ടും മറ്റൊരു പ്രതിയായ ചാർലി ഹാജരായിരുന്നില്ല. ഇത് കേസിലെ പ്രതിയായ ചാർലി നിലവിൽ അപ്രത്യക്ഷനാണ്. ചാർലി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാകുന്നതിന് മുന്നിൽ ദിലീപ് പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുമാണ് പ്രോസിക്യൂഷന്റെ നിലപാട്. ഇത്തരം കാര്യങ്ങളാകും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ദിലീപിന്റെ ജാമ്യവ്യവസ്ഥ ഇളവ് തേടിയുള്ള ദിലീപിന്റെ അപേക്ഷയിൽ സ്വീകരിക്കുന്ന നിലപാട്. ഏതായാലും കോടതി ദിലീപിന് ജാമ്യം അനുബന്ധിച്ച അതേ കോടതി തന്നെയാണ് ഇന്ന് ഈ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള ദിലീപിന്റെ അപേക്ഷയെ പരിഗണിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് ദിലീപിന്റെ അപേക്ഷ ജാമ്യവ്യവസ്ഥയിൽ ഇളവ് തേടിയുള്ള അപേക്ഷ കോടതി പരിഗണിക്കുമോ ഇല്ലയോ, അനുവദിക്കുമോ ഇല്ലയോ എന്ന് അല്പസമയത്തിനകം അറിയാൻ കഴിയും. ശ്യാം ദേവരാജ് വിവരങ്ങൾ നൽകിയത്. ഇടവേള. ദളിത് കൌൺസിലറെ ആക്രമിച്ചവർക്കെതിരെ പട്ടികജാതി അതിക്രമ നിയമപ്രകാരം കേസെടുക്കണമെന്ന് പട്ടികജാതി കമ്മീഷൻ ദേശീയ ഉപാധ്യക്ഷൻ എൽ മുരുകൻ. ഇക്കാര്യത്തിൽ DGP അടക്കമുള്ളവരോട് വിശദീകരണം തേടി. ഉച്ചയ്ക്ക് 2 മണിക്ക് ഉദ്യോഗസ്ഥരുമായി യോഗം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. SCST department secretary, home secretary, DGP of police, I called 2 o'clock, meeting will be held in the guest house. അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ സൂക്ഷിക്കുന്ന ടി ബ്രാഞ്ചിലെ വിവാദ നിയമനത്തെ ചൊല്ലി പോലീസ് ആസ്ഥാനത്ത് പ്രതിഷേധം. പോലീസ് സേനയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥനെ നിയമിച്ചതിനെതിരെ മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാരാണ് കലാപക്കൊടി ഉയർത്തിയത്. രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ ചോർന്നാൽ തങ്ങൾ ഉത്തരവാദികളല്ലെന്ന വിവരം മിനിസ്റ്റീരിയൽ ജീവനക്കാർ സർക്കാർ തലത്തിൽ അറിയിച്ചു. മലപ്പുറം MSP ക്യാമ്പിലെ സബ് ഇൻസ്പെക്ടർ ശ്രീകുമാറിനെ അതീവ രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ സൂക്ഷിക്കുന്ന ടി ബ്രാഞ്ചിൽ നിയമിച്ചതാണ് പോലീസ് ആസ്ഥാനത്ത് പുതിയ വിവാദത്തിന് തിരികൊളുത്തിയത്. മിനിസ്റ്റീരിയൽ ജീവനക്കാരെ മാത്രം നിയമിക്കുന്ന ടി ബ്രാഞ്ചിൽ സേനാംഗത്തെ നിയമിച്ചത് വിവരങ്ങൾ ചോരുന്നതിനിടയാക്കുമെന്നാണ് ആക്ഷേപം. SIമാർ മുതൽ IPS ഉദ്യോഗസ്ഥർ വരെയുള്ളവർക്കെതിരെ ലഭിക്കുന്ന പരാതികളും നടപടി ശുപാർശകളും പ്രമാദമായ കേസുകളുടെ നടപടികളും കൈകാര്യം ചെയ്യുന്നത് ടി ബ്രാഞ്ചിലാണ്. ഉന്നതോദ്യോഗസ്ഥരുമായി അടുത്ത ബന്ധമുള്ള SI വിവരങ്ങൾ ചോർത്തിയാൽ തങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെന്ന നിലപാടിലാണ് മിനിസ്റ്റീരിയൽ വിഭാഗം ജീവനക്കാർ. സേനയിലെ പ്രൊമോഷൻ സംബന്ധിച്ച ഫയലുകൾ നീങ്ങുന്നതും ടി ബ്രാഞ്ച് വഴിയാണ്. ജൂനിയർ സൂപ്രണ്ട് പോലീസ് ആസ്ഥാനം IGക്ക് റിപ്പോർട്ടുകൾ കൈമാറും. ഇതിനിടയിലേക്കുള്ള മറ്റൊരു ഉദ്യോഗസ്ഥന്റെ നുഴഞ്ഞുകയറ്റം രഹസ്യ സ്വഭാവം തകർക്കുമെന്ന് ഒരു വിഭാഗം ജീവനക്കാർ സർക്കാരിനെയും അറിയിച്ചിട്ടുണ്ട്. ഫോറൻസിക്കിൽ നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ സീനിയർ സൂപ്രണ്ടായി കൊണ്ടുവരാനുള്ള നീക്കത്തിലും പ്രതിഷേധമുണ്ട്. വിവരങ്ങൾ ചോർത്താൻ ശ്രമിക്കുന്ന പോലീസ് ആസ്ഥാനത്ത് തന്നെ ചിലരാണ് വിവാദ നിയമനത്തിന് ചരട് വലിച്ചതെന്നും ആരോപണമുയരുന്നു. VV വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. തൃശൂർ ചേർപ്പിൽ നിലം പൊത്താറായ വീടിനുള്ളിൽ കഴിയുന്നത് 3 കുടുംബത്തിലെ 13 പേർ.
പതിറ്റാണ്ടുകളായി താമസിക്കുന്ന ഭൂമിക്ക് പട്ടയം കിട്ടാത്തതിനാൽ സർക്കാരിന്റെ ഭവന നിർമ്മാണ സഹായം ഉൾപ്പെടെയുള്ള ഒരാനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല. പട്ടയത്തിനായി നിരവധി നിവേദനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിലും അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഏത് നിമിഷവും നിലം പൊത്തി വീഴാവുന്ന ഈ വീടിനുള്ളിലാണ് സുരേഷും രാജുവും ശശിയും അവരുടെ കുടുംബവും കഴിയുന്നത്. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന, പൊള്ളുന്നവയിൽ അകത്തേക്ക് കയറുന്ന, ചെറുതായൊന്ന് തള്ളിയാൽ മറിഞ്ഞു വീഴുന്ന വാതിലുകൾ മാത്രമുള്ള ഈ വീട്ടിനുള്ളിൽ വളർന്നുവരുന്ന പെൺമക്കളുണ്ട്. അവർക്ക് സുരക്ഷിതമായി അന്തിയുറങ്ങാൻ അച്ഛനമ്മമാർ ഉറക്കമൊഴിക്കണം. ജന്മിത്തം നിലനിന്ന കാലത്ത് ചിറ്റൂർ മനക്കൽ വീട്ടുകാരുടെ കുടിയിടപ്പുകാരനായി ഇവിടെ താമസിച്ചു തുടങ്ങിയ കൊച്ചുണ്ണിയുടെ മക്കളാണ് സുരേഷും രാജുവും ശശിയും. എന്നാൽ ഈ ഭൂമിക്ക് ഇനിയും പട്ടയമോ കൈവശാവകാശമോ ഒന്നും ഇവർക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരാനുകൂല്യവും ലഭിക്കുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. കുറെ ഒരുപാട് ഞങ്ങൾ സർക്കാർ സ്ഥാപനങ്ങളിൽ ഞങ്ങൾക്ക് ആധാരത്തിന് പട്ടയത്തിന് വേണ്ടി ഞങ്ങൾ കയറിയിറങ്ങി, ഒന്നും നടന്നിട്ടില്ല. അതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് ഒരു വീടുണ്ടാക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഒരു പട്ട ഞങ്ങൾ ഇപ്പം താമസിക്കുന്ന സ്ഥലത്തിന് പട്ടയം ഉണ്ടാകുക, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ കാര്യം. പട്ടയത്തിനായി നിരവധി അപേക്ഷകൾ നൽകി. റവന്യൂ ഓഫീസുകൾ കയറി ഇറങ്ങി മടുത്തു. എന്നാൽ ഇവരുടെ അപേക്ഷയിൽ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഞങ്ങൾ വില്ലേജിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഇത് മുറിച്ചരമര ഭൂമിയൊന്നല്ല, ഇത് ചിറ്റൂർ മരക്കേന സ്ഥലമാണ്. അപ്പോഴാണ് നമ്മളിത് അറിയണത്. അപ്പോൾ തൊട്ട് പിന്നെ നമ്മൾ ഇതിനെ പട്ടയത്തിനുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി. പിന്നെ ശ്രമം മാത്രം ഉണ്ടായിട്ടുള്ള ഒന്നും കിട്ടിയിട്ടില്ല. ഭൂമിയുടെ ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഒന്നും ഇല്ലാത്തതിനാൽ പഞ്ചായത്തിന്റെ ഭവന നിർമ്മാണ പദ്ധതിയിൽ അപേക്ഷ നൽകാൻ പോലും ആവുന്നില്ലെന്ന് ഇവർ പറയുന്നു. അതുകൊണ്ട് തന്നെ പട്ടയം കിട്ടാൻ സർക്കാർ ഇടപെടണമെന്ന് മാത്രമാണ് ഇവരുടെ ആവശ്യം. പട്ടയത്തിനായി വർഷങ്ങളായി ഈ കുടുംബം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുന്നു. ഓരോ ഫയലും ജീവിതമാണെന്ന് പഠിപ്പിക്കുന്ന മുഖ്യമന്ത്രിയുടെ ജീവനക്കാർ അതൊന്നും കാണുന്നില്ലെന്ന് മാത്രം. ക്യാമറമാൻ കെ എം പ്രജിത്തിനൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, തൃശൂർ. ശബരിമല വാർത്ത. ശരണപുണ്യം powered by Lake Roll Car Shampoo. കളർ മങ്ങാതെ വാഹനങ്ങൾ വൃത്തിയാക്കാം Lake Roll Car Shampoo. വാഹനങ്ങൾ എന്നും പുതിയതുപോലെ. സ്വാമിയേ അയ്യപ്പന്റെ ഉറക്കുപാട്ടായ ഹരിവരാസന കീർത്തനത്തിൽ വന്ന തെറ്റുകൾ മാറ്റാൻ ശ്രമം ആരംഭിച്ചുവെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ. മകരവിളക്കിന് മുന്നേ തെറ്റുകൾ മാറ്റി പാട്ട് റീ റെക്കോർഡ് ചെയ്യാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇക്കാര്യം യേശുദാസുമായി ഉടൻ ചർച്ച ചെയ്യുമെന്നും പത്മകുമാർ അറിയിച്ചു. ആരാധ്യ പാദുകം ഹരിതിമർദ്ദനം നിത്യനർത്തനം. ഉറക്കുപാട്ടിന്റെ ആലാപനത്തിൽ സംഭവിച്ച ഈ പിശക് നീക്കി തിരുത്തുകൾ വരുത്തി റീ റെക്കോർഡ് ചെയ്യിക്കാനാണ് തീരുമാനം. കച്ചേരി പാടുമ്പം ഈ ഹരിവിമർദ്ദനം എന്നുള്ളത് അങ്ങനെ തന്നെയാണ് പാടുന്നത്. പക്ഷേ ഈ നമ്മുടെ കാസറ്റിനകത്ത് ഹരിവിമർദ്ദനം എന്നൊരുമിച്ചിട്ട് അരിവിയെ മർദ്ദിക്കുന്ന പ്രശ്നമില്ലല്ലോ, ഇത് അരി വിമർദ്ദനമാണ്. പിഴവ് സംബന്ധിച്ച് യേശുദാസ് തന്നെ നേരത്തെ തുറന്നു സമ്മതിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ തന്റെ മുത്തശ്ശിയായ കോന്നകത്ത് ജാനകി രചിച്ച കീർത്തനത്തെ അതേപടി ചിട്ടപ്പെടുത്തുകയാണ് ഇനി ലക്ഷ്യമെന്നും പത്മകുമാർ പറഞ്ഞു. സാധാരണയുള്ള ട്യൂണിൽ അദ്ദേഹം ഒന്ന് പാടി തുടങ്ങി, പക്ഷെ അകത്ത് ഈ സ്വാമി നീട്ടോടുകൂടിയിട്ടാണ് പാടുന്നത്. അപ്പൊ അങ്ങനെ ചില വ്യത്യാസങ്ങൾ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതിനായി യേശുദാസുമായി ഏറ്റവും അടുത്ത ദിവസം തന്നെ കൂടിക്കാഴ്ച നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാട്ടിനു വേണ്ടി കുടുംബാംഗങ്ങൾ ചേർന്ന് ഹരിവരാസനം ട്രസ്റ്റിന് രൂപം നൽകിയതായും പത്മകുമാർ അറിയിച്ചു. മകരവിളക്കിന് മുന്നോടിയായി സംശുദ്ധ കീർത്തനം തന്നെ പ്രാബല്യത്തിലെത്തിക്കാനാകുമെന്നും അദ്ദേഹം പ്രതീക്ഷ പ്രകടിപ്പിച്ചു. മെരിലാൻഡ് സുബ്രഹ്മണ്യം 1975 നിർമ്മിച്ച സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് യേശുദാസ് ഹരിവരാസനം ആലപിച്ചത്. കീർത്തനത്തിന് ലഭിച്ച ജനസ്വീകാര്യതയെ തുടർന്നാണ് ശബരിമലയിൽ നടയടയ്ക്കുമ്പോൾ ഉറക്കുപാട്ടായി ഇതിനെ ഉൾപ്പെടുത്തിയത്.